ഉർമ്മിള ഉണ്ണി വിവാഹിതയായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? അയ്യോ, അതൊക്കെ വയസ്സ് കണക്കൂട്ടുന്ന കാര്യങ്ങളോ? അതൊക്കെ എങ്ങനെ പറയും നമ്മൾ ക്യാമറയുടെ മുമ്പിൽ? കുറേ വർഷമായി, 10-15 വർഷമായി. ഉണ്ടാവും. ചേച്ചിയുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അതോ ലവ് മാരേജ്? രണ്ടുപേരും ചേർന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ശ്രീകല എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണ്, അച്ഛൻ്റെ ഫ്രണ്ടാണ് ശ്രീകലയുടെ അച്ഛൻ. അപ്പോൾ ശ്രീകലയുടെ വീട്ടിൽ ശ്രീകലയുടെ വല്യമ്മയുടെ മകൻ ആണ് ഉണ്ണി. എപ്പോഴും വരുമായിരുന്നു, ജോലിയൊക്കെ ആയിട്ട് അവിടെ വരുമായിരുന്നു. ഞങ്ങളുടെ ഞാനും ശ്രീകലയും വളരെ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് കളിച്ചു വളർന്ന് കൗമാരപ്രായം വരെയും ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ സ്ത്രീകളെയും ഞാനും പറയും, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും ഒരുപോലെ നിലനിൽക്കണം, മരണം വരെ നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ കഴിയണം. അപ്പോൾ അതിനെന്താ വേണ്ടത്? എൻ്റെ വീട്ടിലെ ആരെങ്കിലും തകല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലെ ആരെങ്കിലും തകല്യാണം കഴിച്ചാൽ മതി, അപ്പോൾ നമ്മളൊരേ കുടുംബത്തിലേ ആവില്ലേന്ന്. അപ്പോൾ പറഞ്ഞു, അത് ശരിയാണ്, നമുക്കൊരാളെ കണ്ടുപിടിക്കാൻ കേട്ടോ. അങ്ങനെയാണ് ഈ വല്യമ്മയുടെ മകൻ ഉണ്ണിയെ സ്ത്രീകളെ കണ്ടുപിടിച്ച് പറയുന്നത്, ഈ ചേട്ടനെ താ കല്യാണം കഴിച്ചാൽ മതി, ചേട്ടൻ ജോലിയൊക്കെ ഉണ്ട്, അപ്പോൾ ആ ചേട്ടനെ കല്യാണം കഴിച്ചാൽ താൻ എൻ്റെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പം നമ്മൾ എനിക്കുമുണ്ട് വല്യമ്മയുടെ ഒരു മോൻ ഡോക്ടറാണ്, ഡോക്ടർ അരുൺ കിഷോർ. അപ്പോൾ ചേട്ടനെ കല്യാണം കഴിച്ചാൽ താൻ എൻ്റെ വീട്ടിലോട്ട് വരും, അപ്പം നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ തമാശയ്ക്ക് പ്ലാൻ ചെയ്ത കാര്യം കയറി അങ്ങ് സീരിയസ് ആയി. രണ്ടുപേരും അങ്ങോട്ടും ഇപ്പം ചുമ്മാ ഒന്നും അവരാലോചിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം. ഞാൻ എന്നും സ്ത്രീകളെ കണ്ടാൽ പറയും, എൻ്റെ അരുൺചേട്ടൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന്, തന്നെ അന്വേഷണം പറയാൻ പറഞ്ഞു കേട്ടോ. അവിടെ ഒരു അന്വേഷണം ഇല്ല, ഒന്നുമില്ല, ചുമ്മാ പറയുന്നത്. അതേപോലെ സ്ത്രീകളെ എന്നോടും കള്ളം പറയും, ചേട്ടനുണ്ടല്ലോ വല്യമ്മയുടെ മോനെ ഉണ്ണി, അന്നേട്ടൻ വന്നപ്പോൾ പറഞ്ഞു തമ്പുരാട്ടി എന്ന് പറയുന്നു സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കേട്ടോ. കണ്ണിനകത്തൊക്കെ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു, ഒരു നക്ഷത്രവും ഇല്ലായിരുന്നു. ചുമ്മാ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരെ കൊണ്ട് അവിടെയും പോയി പറയും, ഞാൻ അന്വേഷണം പറഞ്ഞു എന്നൊക്കെ ചേട്ടൻ്റെ അടുത്തും പോയി പറയും. അങ്ങനത്തെ പരിപാടികൾ രണ്ടുപേരും കൂടെ കാണിച്ച് അങ്ങ് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അതൊരു പ്രണയത്തിൽ കലാശിച്ച് വളരെ രസകരമായൊരു പ്രണയകഥ. 5 വർഷം ഈ വീട്ടുകാരറിയുന്നു കല്യാണം. ഉണ്ണിച്ചേട്ടനോട് ഇനി ഒരു ജന്മം കിട്ടിയാൽ ഊർമിളനെ തന്നെ ആണോ വീണ്ടും സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉണ്ണിച്ചേട്ടൻ്റെ ഉത്തരം എന്തായിരിക്കും? അത് ഉണ്ണിച്ചേട്ടനോട് ചോദിക്കാൻ ശരിക്കും നല്ലത്. പക്ഷേ ഞാൻ അതിൻ്റെ ഉത്തരം പറയാം, നമ്മുടെ പ്രതീക്ഷ, നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ഉണ്ണിച്ചേട്ടനോട് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ എങ്ങനെയുള്ള ഒരാളെ ആയിരിക്കണം നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തോ നിങ്ങളാ ഉണ്ണി സൗന്ദര്യം, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, എനിക്ക് നല്ല മീൻകറി ഉണ്ടാക്കി തരുന്നു, പെൺകുട്ടികൾ മതിയായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. ഉമ്മച്ചേച്ചിയുടെ വെഡിങ് എന്ന് പറയുന്ന ഒരു ലവ് മാരേജ് ആയിരുന്നു എന്ന് പറയുന്നു. ദെൻ ഇറ്റ് വാസ് അൻ അറേഞ്ച്ഡ് അല്ലേ? ലവ് മാരേജിൽ നിന്ന് ഒരു അറേഞ്ച്ഡ് മാരിയാണ്. അപ്പം ഈ ലവ് മാരേജും അറേഞ്ച്ഡ് മാരിയും തമ്മിലുള്ള ഒരു ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ പലതും അറേഞ്ച്ഡ് മാരേജാണ്, പലതും ലവ് മാരേജും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ രണ്ടിലും കുറേ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഇവിടെ നല്ല തമാശകൾ വരാറുണ്ട് ഈ വാട്സപ്പിലും ഇതിലും ഒക്കെ. മനസ്സ് കൊടുത്തവളെ വേണ്ടെന്ന് വെച്ചിട്ട് തലേദിവസം ചായ തന്നവളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ രീതി അത് വളരെ തമാശയാണെങ്കിലും വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ചില മെസ്സേജുകൾ എത്രയോ കാലമായിട്ട് മനസ്സ് കൊടുത്ത് വേറെ ജാതി ഇഷ്ടം തോന്നി, മനസ്സിൻ്റെ ഒരു ഒരുമയും അടുപ്പമാണല്ലോ കല്യാണം എന്ന് പറയുന്നത്. അത് വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛനും അമ്മയും പറയുകയാണ്, ഇന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് ചായ കൊണ്ട് കൊടുത്ത് അവളെ സ്വീകരിക്കുക. ആ രീതി എന്തോ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ മാരേജ് എന്ന് പറയുന്നത് ലവ് മാരേജ് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു നല്ലത് എന്ന്? ഒരിക്കൽ പോലും വേറൊരാളെ കുറിച്ചോ വേറൊരു കല്യാണം തന്നെ അടുത്ത അടുത്ത ഒരു 15 ജന്മത്തിലേക്ക് തന്നെ നല്ലത്. പാമ്പാടെങ്കിലും പഴയതാ, കുറച്ച് കുഴപ്പങ്ങളൊക്കെ വേണ്ടില്ല. കല്യാണം കഴിച്ച് ജീവിക്കാൻ എപ്പോഴും നല്ല ഭർത്താവ് തന്നെയാണ്. നമുക്ക് തമാശകളൊക്കെ തോന്നാം, വേറെ വല്ലവരോട് ഇഷ്ടം തോന്നാം, പ്രണയം തോന്നാം, കല്യാണം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പ്രണയം എല്ലാവരും. പക്ഷെ അതൊന്നും പാടില്ല, കല്യാണമൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ശരി ശരിയല്ലായിരിക്കും ഉണ്ടാവും. പക്ഷെ മനസ്സിന് തോന്നും, പലതും തോന്നാം, മനസ്സിൻ്റെ കുറുമ്പുകൾ തീർച്ചയായിട്ടും ഏത് പ്രായത്തിലും തോന്നാം, അതൊക്കെ ശുദ്ധമായിരിക്കാം. പക്ഷേ
പാമ്പാണെങ്കിലും പഴയ അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ആൾ തന്നെയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഹണിമൂൺ എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഹണിമൂൺ എന്ന് പറഞ്ഞാൽ ആദ്യം പോയത് കന്യാകുമാരിക്കും പിന്നെ പോയത് കാശ്മീരിലേക്കും. രണ്ട് ഗായ തന്നെയാണ്, രണ്ട് ഹണിമൂണാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ കന്യാകുമാരി കേരള ഹൗസിലാണ് ഞങ്ങൾ കന്യാകുമാരി കാണുമ്പോഴാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു. കല്യാണം കഴിഞ്ഞൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒറ്റയും പോയത്. അത് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ പോലെ എൻ്റെ കസിൻ ശ്രീകളിയും അരുൺചേട്ടനും, ഞങ്ങൾ നാലുപേരും ഒരുമിച്ചാണല്ലോ കല്യാണം നടക്കുന്നത്, അവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ നാലുപേരും കൂടെ കാശ്മീർ അവരുടെയും കല്യാണം കഴിഞ്ഞു. അത് ഭയങ്കര രസം. രണ്ട് ഹണിമൂൺ നല്ല നല്ല രസം, രണ്ട് ഹണിമൂൺ. കാരണം ഈ കാശ്മീരിലേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ സൗകര്യത്തിലൊന്നും അല്ല. എത്ര വർഷം മുമ്പേ അങ്ങോട്ടും നാല് ദിവസം ട്രെയിനിൽ ഇങ്ങോട്ടും. അപ്പോൾ ഞങ്ങൾ അകത്തിരുന്നുകൊണ്ട് ട്രെയിനിലിരുന്ന് ഷീട്ട് കളി, ഭക്ഷണം, ഭയങ്കര രസം, കഥ പറയലും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ള യാത്രകളായിരുന്നു. അനുയോജ്യൻ ആൾക്കാരോട് കൊടുക്കാനുള്ളൊരു ഒരു 35 വർഷം ഒന്നിച്ച് ഭർത്താവുമായിട്ട് വളരെ സന്തോഷകരമായ ഒരു കുടുംബിനിയായി ജീവിച്ച ഓർമ്മ പറയാനുള്ള വഴക്കുണ്ടാവും, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ സ്വന്തം അമ്മയും മകളും തമ്മിൽ ചേരുന്നില്ല. പിന്നാണോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ആളപ്പോൾ വഴക്കുകളുണ്ടാവാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം. അത് അഡ്ജസ്റ്റ് ചെയ്ത് കോട്ടയെന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം. അതാണ് കല്യാണം എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല ഒന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം എന്താ അറിയൂ, ഇപ്പോഴത്തെ കുട്ടികൾ മിക്കവാറും കുട്ടികൾ ഒരു ഒറ്റ കുട്ടി അങ്ങനെയൊക്കെയാണ്, സർവസ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അച്ഛനും അമ്മ എല്ലാം കൊണ്ട് ആ കുട്ടിക്ക് കൊടുത്താണ് വളർത്തുന്നത്. അപ്പോഴത്തേക്ക് അഹങ്കാരം തിളക്കി പിടിക്കും. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു വരുന്ന ചെക്കനും അതേ അവസ്ഥയായിരിക്കും, അവനും ഒറ്റ മോനായിട്ട് വളർന്നു വന്നായിരിക്കും. അപ്പം എല്ലാം രണ്ടും കൂടെ അങ്ങോട്ടാവുമ്പോൾ അഹങ്കാരം. അപ്പൊ അത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമായിരിക്കും. പിന്നെ സംശയം വേറെ ഭയങ്കരൊരു പ്രധാന പോയിന്റ് കല്യാണത്തിൽ, സംശയ രോഗം പാടില്ല. ഉള്ള തുറന്ന് പറയുക നല്ലത്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവുക. അതില്ലെങ്കിൽ സംശയരോഗം വന്നാൽ കട്ട പുകയായിരിക്കും. അപ്പോൾ ചേച്ചി വീണ്ടും കൂടുതൽ കാലങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.